സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മളിപ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും ഒന്ന് പറയും വസിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതിനേറ്റവും അനുയോജ്യമായ സമയത്താണ് നമ്മളിപ്പോൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ദൈവ ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. നമുക്ക് ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഇവിടെ തിരിച്ചറിയാം. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ കാണുക. ഈ മുഖം കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിക്കപ്പെടും. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത്, ഇവിടെ ദൈവസ്നേഹം പ്രകടമാകുന്നതിനെ ഓർത്തുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലോകം മുഴുവൻ്റെ മേലും ഒന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേയും. സ്ഥാനങ്ങൾ ഇരുന്ന് അല്പസമയം ദൈവ കരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ ധ്യാനിക്കാം. ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്, വ്യവസ്ഥകളില്ലാത്തതാണ്. അതിന് അതിരുകളോ അതിർത്തി വരമ്പുകളോ ഇല്ല. ഇതെല്ലാം വചനം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ മെയ് 19-ാം തീയതി പന്തക്കുസ്ത തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ആ തിരുനാളുമായി ബന്ധപ്പെടുത്തി ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലതാണ്. ദൈവകരുണയുടെ വലിയ ഒരടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പന്തക്കുസ്ത. കാരണം ദൈവത്തിൻ്റെ സ്നേഹം സമൃദ്ധമായി നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട ആ ഒരു കാര്യത്തിൻ്റെ തിരുനാളാണ് ഈ പന്തക്കുസ്ത തിരുനാൾ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹത്തിന് കരുണാർദ്ര സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരുണ്യം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ വാത്സല്യമാണ്, കരുണാർദ്ര സ്നേഹമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, സ്നേഹ സമ്മാനം, സൗജന്യ ദാനം. ഇതെല്ലാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രീ ഗിഫ്റ്റ്, സൗജന്യ ദാനം, എറ്റ് എ പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിലയുറ്റ ദാനമാണ് പരിശുദ്ധാത്മാവ്. സൗജന്യദാനമെങ്കിലും വിലയുറ്റ ദാനം. പറയുന്നത് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കാൻ നമ്മൾ വേണ്ടതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് ദാനങ്ങൾ നൽകുന്നു. അതിൽ
ദൈവം നൽകിയതിൽ ഏറ്റവും വിശിഷ്ടമായ നൽകലാണ് സ്വപുത്രനെ നൽകിയത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടമാകാതിരിക്കേണ്ടതിന് തൻ്റെ ഏകജാതിനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം നൽകിയതിൽ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് നമ്മൾ കാണേണ്ടത് സ്വപുത്രനെ. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് റോമ 8:32 സ്വപുത്രനെ പോലും നൽകിയ പിതാവ് നമുക്ക് മറ്റു ദാനങ്ങൾ നൽകാതിരിക്കുമോ? പറയുണ്ട് യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിയ പിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്നുള്ളത് ഈ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവം വാഗ്ദാനം നിറവേറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 7:37 എടുക്കുമ്പോൾ, യോഹന്നാൻ 7:37 നമ്മൾ കാണുന്നത് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന് വിശ്വാസം വേണം, രണ്ട് ദാഹം വേണം. ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാഅഭിഷേകത്തിനായിട്ട് നമ്മളെ ഒരുക്കുന്ന കാര്യമാണ്. അഭിഷേകത്തിലൂടെ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം നമുക്ക് രുചിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കും. ദാഹമുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് ഈ അരുവി അത് സ്വീകരിക്കാൻ സാധിക്കും. ഇതവൻ പറഞ്ഞത് നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്നും ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ദാഹം, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയാനും ഈ സൗജന്യ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കും. ജോയൽ പ്രവാചകൻ 2:28 വായിക്കുമ്പോൾ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടതാണ് ആദ്യത്തെ പന്തക്കോസ്ത. അപ്പോസ്തല പ്രവർത്തനം 2 നമ്മൾ കാണുന്ന ആദ്യത്തെ പന്തക്കോസ്ത, അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ധീരമായിട്ട് ഒരു പ്രസംഗം അവിടെ കൊടുക്കുന്നത് കാണാൻ പറ്റും. ഇനി അതിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ജോയൽ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ വാഗ്ദാനം നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. ഇത് ആരിൽ വേണേലും സംഭവിക്കാമെന്നുള്ളതും ഈ വചനഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പറയുണ്ട് ദൈവകരുണ പ്രാപിക്കാനും പരിശുദ്ധാത്മാഅഭിഷേകം പ്രാപിക്കാനും നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ദാസ മനോഭാവം. ഞാൻ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ, ദൈവത്തിൻ്റെ ഒരു മകൻ, ദൈവത്തിൻ്റെ ഒരു മകള്, ദൈവം സൃഷ്ടാവ്, ഞാൻ വെറും സൃഷ്ടി, അങ്ങനെ ചിന്തിക്കാനായിട്ട് ആ ദാസ മനോഭാവത്തോടെ കർത്താവിനെ സമീപിക്കാൻ സാധിക്കുന്നവർക്ക് ഈ കരുണയുടെ അഭിഷേകം ലഭിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്, യുവജനങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നത്, പ്രവചനവരം ലഭിക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദാനങ്ങൾ, ദൈവത്തിൻ്റെ ദാനങ്ങൾ നൽകപ്പെടും എന്നുള്ളത്, സ്വപുത്രനെ പോലും നമുക്ക് നൽകിയ പിതാവായ ദൈവം ഈ ദാനങ്ങളെല്ലാം നമുക്ക് തരും. നമ്മൾ വിശ്വാസത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് അവിടുത്തെ പക്കലേക്ക് തിരിയുമ്പോൾ ഇതെല്ലാം അവിടുന്ന് നമ്മുടെ മേൽ വർഷിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 1:14 എടുക്കുമ്പോൾ ഈ അഭിഷേകത്തിനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത്, നമുക്ക് 18 ദിവസങ്ങൾ നമുക്ക് നൊവേന പ്രാർത്ഥനയും ഒക്കെ നടത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 3 ചേർത്ത് വെച്ചാണ് അപ്പോസ്തല പ്രവർത്തനം 1:14 നമ്മളെ പഠിപ്പിക്കുന്നത്. അവരേക മനസ്സോടെ പ്രാർത്ഥിച്ചു. 2 കാര്യം, പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു. 3 കാര്യം, അവർ പ്രാർത്ഥനയിൽ മുഴുകി. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറിയാൽ നിശ്ചയമായിട്ട് നമുക്ക്
ഒരു പുതിയ പന്തക്കോസ്ത പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. വരുന്ന ആളുകളിൽ നമ്മൾ പ്രത്യേകം എടുക്കേണ്ട ഒരു ശ്രദ്ധ, നല്ല കുമ്പസാരം നടത്തി ദൈവവുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ടും രമ്യതപ്പെടാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഏകമനസ്സോടെ പ്രാർത്ഥിക്കാൻ പറ്റൂ. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പ്രതികാര ചിന്തകളോ ഒക്കെ കിടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റും, പ്രാർത്ഥന ചൊല്ലാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണമെന്നില്ല. ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അഭിഷേകം പ്രതീക്ഷിക്കാൻ സാധിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊരുപാട് ഉപകാരപ്രദമാണ്. നമ്മൾ കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിലെ അമ്മയൊരു മാധ്യസ്ഥം വഹിച്ചു. ആ കുടുംബത്തിൻ്റെ അപമാനം മാറി. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ആദ്യത്തെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ. അപ്പം അറിയുണ്ട് ഈ അഭിഷേകം ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അതെല്ലാം പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള ഏറ്റവും നല്ല ഒരു ഒരുക്കമായി മാറും എന്നുള്ളത് നാം തിരിച്ചറിയണം. 3-ാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ മുഴുകി. ആദ്യത്തെ പന്തക്കുസ്ത അവർ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോഴാണ് സംഭവിച്ചത്. നമ്മളെന്ന് പ്രാർത്ഥനയിൽ മുഴുകാൻ നമുക്ക് സാധിക്കുന്നോ അവിടെ സ്വർഗീയമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ അഭിഷേകം വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതി തന്നെ മാറുന്നത് കാണാൻ പറ്റും. നമ്മുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിശാബോധത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഈ ഇത് സാധിക്കും എന്നുള്ളതെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം വചനത്തിൽ കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് പല വ്യക്തികളും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന സംഭവങ്ങൾ ബൈബിളിലുണ്ട്. പത്രോസ് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു, അവനൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. പൗലോസ് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ അവനും ഒരു ദിവ്യാനുഭൂതി, ആത്മീയ നിർവൃതി അവനുണ്ടായി. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് വരുന്ന പന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ശേഷിച്ച ദിവസങ്ങൾ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ ഈ അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഈ അഭിഷേകം ദൈവകരുണയുടെ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൽത്താരയിൽ സമർപ്പിക്കാം. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മളോടൊപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുടെ നിയോഗങ്ങൾ, അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റിനായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.